സർ സാർ ആഹാരം കഴിക്കുന്നില്ലേ? സോറി സാർ, സോറി. നജീബേ, ബ്രദറിലോ ക്യാബിനിലുണ്ടോ? ഉണ്ട് മേഡം. ശ്രീലക്ഷ്മി മേഡം അവിടെയുണ്ട്. ശ്രീലക്ഷ്മിയോ? അവളവിടെ എന്ത് ചെയ്യുന്നു? അത് പിന്നെ മേഡം, അത് അതെന്താ നജീബേ സംസാരത്തിൽ ഒരു എഴച്ചില്? സത്യം പറയ്, അവരവിടെ വഴക്കുവല്ലതായിരുന്നോ? മേഡം അതെനിക്കറിയില്ല. ഞാൻ ചെന്ന പാടെ ശ്രീലക്ഷ്മി മേഡം ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ പിന്നെ പറ നജീബേ. സാറ് ആഹാരമൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഫുഡൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇത്ര നേരമായിട്ടും ബ്രദറിലോ ഒന്നും കഴിച്ചില്ലേ? എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ മേഡം. ഞാനാണ് ഇതൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞതെന്ന് സാറും ശ്രീലക്ഷ്മി മേഡം അറിയരുത്. മേഡം ചോദിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത്. നജീബ് പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ശരി മേഡം. ഈ കാര്യം വേറെ ആരോട് പറഞ്ഞില്ലെങ്കിലും ഒരാളോട് പറയണം. ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളി കളിച്ചു നോക്കാം. കം ടു മൈ ക്യാബിൻ. മാഡം, സാന്ദ്ര എന്തിനാ മാഡം എന്നെ വിളിപ്പിച്ചത്? വെറുതെ പിടിക്കല്ലേ സാന്ദ്ര, പറയാം. അല്ല, സാന്ദ്ര ലഞ്ച് കഴിച്ചായിരുന്നോ? കഴിച്ചു മാഡം. എന്താ സാന്ദ്ര ഇത്? സാന്ദ്രയ്ക്ക് ഒരുപാട് സ്നേഹവും ആരാധനയും ഉള്ള ആള് ലഞ്ച് കഴിക്കാതെ വിശന്നിരിക്കുമ്പോ സാന്ദ്ര മാത്രം നേരത്തെ ലഞ്ച് കഴിച്ചത് തീരെ ശരിയല്ല. മാഡം, മാഡം ഒന്നും കഴിച്ചില്ല ഇതുവരെ. ആഹാ ആഹാ, അതെനിക്കിഷ്ടപ്പെട്ടു. സാന്ദ്രയ്ക്ക് സ്നേഹവും ആരാധനയുള്ള ആള് ഞാൻ. സാന്ദ്ര ശരിക്കും എന്നെ ട്രോൾ ചെയ്താണല്ലേ? ഞാൻ എന്റെ കാര്യമല്ല സാന്ദ്ര പറഞ്ഞത്, ഞാൻ ബ്രദർ ഇൻ ലോയുടെ കാര്യമാണ് പറഞ്ഞത്. ബ്രദർ ഇൻ ലോയുടെ ഡയറ്റും ആക്ടിവിറ്റീസും ഒരു സമയത്ത് സാന്ദ്ര എന്ത് ശ്രദ്ധയോടെ ചെയ്തിരുന്നത്. സാന്ദ്രയ്ക്കിപ്പോ ബ്രദർ ഇൻ ലോയുടെ പഴയ സ്നേഹമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മാഡം, ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? ഒന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ച ഉപകാരമായിരിക്കും. സ്നേഹമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാന്ദ്രയ്ക്ക് ബ്രദർ ഇൻ ലോയോടുള്ള കെയറിനെ കുറിച്ചാ. സ്നേഹോ കെയറോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബ്രദർ ഇൻ ലോയെ പട്ടിണിക്കിരുത്തുന്നത് ശരിയാണോ സാന്ദ്ര? മാഡം, രവി സാറിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും സാറിനെ പരിപാലിക്കാനും ഇപ്പൊ ശ്രീലക്ഷ്മി മാഡം ഉണ്ടല്ലോ. രവി സാറിനെ കെയർ ചെയ്യേണ്ടത് ഇപ്പൊ ഞാനല്ല, ശ്രീലക്ഷ്മി മേഡമാണ്. മാത്രമല്ല, അവരുടെ പ്രൈവസിയിലേക്ക് അങ്ങനെ ഇടിച്ചു കയറുന്നത് ശരിയല്ല. അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പ്രൈവസിയോ? എന്ത് പ്രൈവസി? ബ്രദർ ഇൻ ലോയെ ശ്രദ്ധിക്കാൻ അതിന് ശ്രീലക്ഷ്മിക്ക് എവിടെയാ സമയം? സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റേതോ ലോകത്താണിപ്പോ ശ്രീലക്ഷ്മി. അല്ലെങ്കിലും അത് അങ്ങനെയല്ലേ വരൂ. കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു, അതിനുശേഷോ? അല്ല, സാന്ദ്രയ്ക്കും അറിയാലോ കാര്യങ്ങള്. സാന്ദ്രയെങ്കിലും ബ്രദർ ഇൻ ലോയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ സാന്ദ്രയും ശ്രീലക്ഷ്മി ബ്രദർ ഇൻ ലോയുടെ ജീവിതത്തിൽ എത്തുന്നതിന് മുൻപ് സാന്ദ്ര ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കാനാ ഞാൻ സാന്ദ്രയെ വിളിപ്പിച്ചത്. എന്തായാലും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മാഡം. എന്റെ ഇന്റൻഷൻ സാന്ദ്രയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആരെയും ഡിസ്റ്റർബ് ചെയ്യാനല്ല, ബ്രദർ ഇൻ ലോയെ ഒന്ന് കെയർ ചെയ്യണം, brother-in-law എല്ലാ കാര്യങ്ങളിലും പഴയതുപോലെ ഒരു ശ്രദ്ധ വേണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നാമത് ബ്രദറിൻലോയ്ക്ക് ഒരു മനസമാധാനവും ശ്രീലക്ഷ്മി കൊടുക്കുന്നില്ല. പാവം ബ്രദറിൻലോ തീർത്തും ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാ ഇപ്പോ. ആരെങ്കിലും പറയാനും ചെയ്യിക്കാനും ഇല്ലെങ്കിൽ പുള്ളിയുടെ ജീവിതം പോക്ക് മുതലാവുമെന്ന് തീർച്ചയാ. പാവം ബ്രദറിൻലോ വിശന്നിരുന്നിട്ട് വല്ല അസുഖവും വരാതിരുന്നാ മതിയായിരുന്നു. എനിക്കറിയാം സാന്ദ്ര, നിന്റെ ഈ ആലോചന ചെന്ന് എത്തി നിൽക്കാൻ പോകുന്നത് ബ്രദറിൻലോയുടെ ക്യാബിനിലാണ്. വിശന്നിരിക്കുന്നവനും വിഷമിച്ചിരിക്കുന്നവൾക്കും ഇടയിലേക്ക് സാന്ദ്രയുടെ എൻട്രി കൊള്ളാം. Come in, sir. Oh, come in, Sandra. You, sir. Sir, visiting a point, sir, is there aharam കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു? No, Sandra. എനിക്ക് തീരെ വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും സർ? വിസിറ്റിംഗിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരുപാട് ലേറ്റ് ആവും. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണെങ്കിൽ ഗോഡൌണിൽ എത്തുമ്പോൾ ലേറ്റ് ആവും. സോ പ്ലീസ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാം സർ. ഐ ആം നോട്ട് ഇൻ എ ഗുഡ് മൂഡ് സാന്ദ്ര. എങ്കിൽ ഞാൻ ശ്രീലക്ഷ്മി മേഡത്തെ വിളിക്കട്ടെ? നോ നോ, ഐ ആം സോറി സർ. സർ എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. യെസ്, നന്നായിട്ട് വർക്ക് സ്ട്രെസ് ഉണ്ട്, ദാറ്റ്സ് ഓൾ. ആഹാരം കഴിക്കാതെ വിശന്നിരുന്നാ സ്ട്രെസ് കൂടുകയുള്ളൂ സർ. Sandra, please leave me alone. ഇല്ല സർ, സാർ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഈ സാൻഡ്രയ്ക്ക് എങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും? ഈ ഓഫീസിൽ സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഇരിക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. സാർ